December 9, വിശുദ്ധ പീറ്റർ ഫുരിയർ. ഉറച്ച കത്തോലിക്ക വിശ്വാസമുള്ള മാതാപിതാക്കളുടെ ആദ്യ സന്താനമായി 1565 November 30 പീറ്റർ ഫുരിയർ ജനിച്ചു. വിശ്വാസത്തിലും പഠനത്തിലും മിടുക്കനായി വളർന്ന പീറ്റർ 24 വയസ്സിൽ വൈദികനായി. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം സ്വന്തം ഇടവകയായ മാറ്റേൻ കോർട്ടിൽ വികാരിയായി ചുമതലയേറ്റു. ആ ദേശത്ത് വേരുപിടിച്ചിരുന്ന കാൽവിനിസം എന്ന പാഷണ്ഡതയാൽ സഭയിൽ നിന്ന് അകന്നുപോയവരെ ദൈവത്തിനായി തിരികെ നേടുവാൻ അദ്ദേഹത്തിനായി. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട അജഗണത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കൊപ്പം ഭൗതിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു നല്ല ഇടയന് ചേർന്ന വിധം നടപ്പിലാക്കി. ഞായറാഴ്ചകളിൽ കുട്ടികളെ കൊണ്ട് സമൂഹത്തിലുള്ള തിന്മകളെക്കുറിച്ചും അവയ്ക്കെതിരായ സുകൃതങ്ങളെക്കുറിച്ചും ചെറു പ്രസംഗങ്ങൾ ചെയ്തിരുന്നത് അവരുടെ സന്മാർഗ ജീവിതത്തിന് അടിത്തറയായി. ഇടവക അംഗങ്ങളെ ചെറു ഗ്രൂപ്പുകളായി തിരിച്ച് തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഫലപ്രദമായി നടത്തിയിരുന്നു. നാട്ടുകാർക്ക് പലിശയില്ലാതെ പണം ലഭിക്കുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടെ സഹകരണ ബാങ്ക് ആരംഭിച്ചു. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ സ്ത്രീകൾക്കായി നോട്ടർഡാം സന്യാസസഭ ആരംഭിച്ചു. തനതായ ജീവിതക്രമം പാലിച്ചിരുന്ന വിശുദ്ധൻ രൂപതയിലെ വൈദികർക്ക് മാർഗദീപമായി. വളരെ ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹം രാത്രികൾ പ്രാർത്ഥനയ്ക്കും രോഗി ശുശ്രൂഷയ്ക്കുമായി നീക്കിവെച്ചു. ഓരോരുത്തരെയും ദ്രോഹിക്കാതിരിക്കുക, സർവരെയും സഹായിക്കുക എന്നതായിരുന്നു പീറ്റർ ഫുരിയറിൻ്റെ മുദ്രാവാക്യം. ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 13 രാജാവിനോട് വിധേയത്വം ഏറ്റുപറയാൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തിന് ആശ്രമവാസികളോടൊപ്പം നാടുവിടേണ്ടി വന്നു. പ്രവാസത്തിലായിരിക്കെ പ്ലേഗ് രോഗികളെ പരിചരിച്ച വിശുദ്ധൻ അവിടെ വെച്ച് 1640 December 9 75 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധനെ പോലെ സഹോദര ശുശ്രൂഷയിലൂടെ ദൈവശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.